സോ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മള് നമ്മുടെ ഈ വീടിന്റെ ചുറ്റും ടോമിന്റെ ജനലാണ് ഇതൊക്കെ ഉണ്ടായത്. നമ്മളിത് മൊത്തം അടച്ചു, ഫുൾ അടച്ചു. നമ്മള് ഇരുമ്പൊക്കെ പിറക്കി ഫുൾ കടലിന്റെ അടിയിലല്ലേ ഇരുമ്പ് പോയി. ഇവിടത്തെ മതിലെ ഇരുമ്പുകളെ ഞങ്ങളുടെ മതിലുകൾ. അതെ, ഇതില്ല വെച്ചാ എന്താ പ്രശ്നം വെച്ചാലേ, സംഭവം നമ്മളെങ്ങടെയിലും പോയാ ഇവിടെ അറ്റാക്ക് ചെയ്ത ചുമ്മാ അടിച്ചു കയറും. നമ്മളെ വീടിന്റെ ഉള്ളിൽ കയറും. വീടിന്റെ ഉള്ളിൽ നമ്മള് കുറെ സാധനം പിറക്കിട്ടായിരിക്കും. അത് മൊത്തം ഇരുന്ന് നശിപ്പിക്കും. ഇനി ഇവർക്ക് വരണമെങ്കിൽ ഈ സാധനം പൊളിക്കണം. അപ്പഴേക്കും നമ്മൾ എത്തും എന്തായാലും ചെയ്യില്ലേ. അപ്പൊ ഇന്നെന്താ പരിപാടി, ഇന്നെന്താണ് ചെയ്യണ്ടേ? ഇപ്പൊ ഏകദേശം ഈ ചുറ്റളവിലുള്ള എല്ലാ സ്ഥലവും നമ്മൾ പൊളിച്ചു. കടലിന്റെ അടിയിൽ ബേസ് ഉണ്ടാക്കാൻ പറ്റുമോ നിനക്ക് അറിയോ? കടലിന്റെ മുകളില്, കടലിന്റെ മുകളില്. പിന്നെ സ്റ്റോറേജ് ഇല്ല, അത് വെറുതെ യൂസും ഇല്ല. പെട്രോളും പോവും. ആർമി വെച്ച് ആക്ച്വലി രണ്ടെണ്ണം ഉണ്ട് നമുക്ക്. സോ സീലിംഗ് കെട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചുമ്മാ നമുക്ക് ആർമി വെച്ച് ഉണ്ടാക്കാം. അത് കിട്ടില്ല സാധന. അന്ന് സത്യം പറഞ്ഞാ ഈ ബോർഡർ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഇരുമ്പ് തപ്പാൻ പോയ കാരണം എല്ലാ സാധനവും ഇഷ്ടം പോലെ കിട്ടി. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വൃത്തിയുണ്ട്. എവിടെ വർക്ക്ഷോപ്പ്? ഓ, എടാ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ? ജനറേറ്റർ, അപ്പൊ നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ടായിരിക്കും. പക്ഷെ ജനറേറ്റർ എന്തിനാടാ യൂസ് ചെയ്യണം നമ്മള്? ഫ്ലോർ ലാമ്പ്, സീലിംഗ് ലൈറ്റ് ഒക്കെ. ഓൾ ഡിറ്റക്ടർ ഉണ്ടാക്കിയടാ ഞാൻ. ഞാൻ ഒരു സംഭവമായി അത് വെച്ചിട്ട് ഓറ എങ്ങനെ കണ്ടുപിടിക്കണേ നോക്ക്. ഇനി അതാണ് അടുത്തത്. ഇതിലും ബാറ്ററിയുടെ ഒരു ചെറിയ ചിഹ്നം കാണിക്കണ്ടേ? അപ്പൊ ആദ്യം ഉണ്ടാക്കുന്നത് ബാറ്ററിയാ. ഉള്ളിലിട്ടു അപ്പൊന്നുകൊണ്ട് കാണിക്കുന്നു. ഇതിന്റെ ഉള്ളില് ബാറ്ററി ഉണ്ട്. ഓരോ ഡിറ്റക്ടറിന്റെ ഉള്ളില് ബാറ്ററി ഉണ്ട്. ഇതിന്റെ ദൂരം കാണിക്കൂല കറക്റ്റ് എവിടെ ഉള്ളതെന്ന്. ആ, അങ്ങനെയാണെന്ന് തോന്നുന്നു. തന്ന കോപ്പർ, അയൺ അങ്ങനെയൊക്കെ കാണിക്കുന്നു. ഒന്നില്ലേ, അതിങ്ങനെ നടന്നു നടന്ന് പോണോടാ. നടന്ന് നടന്ന് കുറഞ്ഞു കുറഞ്ഞു പോയി സീറോ ആണ് സ്ഥലത്ത് കോപ്പർ ഉണ്ടാവും. കൂളിട്ടത് അത് കോപ്പർ അല്ലേ? നമ്മുടെ ഏറ്റവും തൊട്ടടുത്തേക്കുന്നത് കോപ്പർ ആണ്. അത് മൈൻ ചെയ്ത് കഴിയുമ്പോ തൊട്ടടുത്ത് ഏത് ഓറാണ് ഉള്ളത് ആ ഓർ കാണിച്ചത്. ഓ, അത് സെറ്റ്. ഈ ചേച്ചിയുടെ ഇലയടാ ബാറ്ററി ഉണ്ടായി ചേച്ചിയുടെ ഇലേ. ഓ, അത് മേടിച്ചു. ബാറ്ററി വെറുതെ റിസർച്ച് ചെയ്ത് മേടിക്കണ്ടായിരുന്നു. അത് അവിടെ നിന്ന് മേടിച്ചാൽ തീർന്നു. ഫുഡ് ഉണ്ട്, സ്ക്രാപ്പ് മെറ്റൽ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. ഞാൻ മേടിച്ചു എല്ലാം പോവാ. സ്റ്റീൽ അങ്ങനെ കിട്ടുവോ? സ്റ്റീല് തരണ ഈ പറഞ്ഞ പോലെ മറ്റേ സാധനത്തിന്റെ വാട്സ് തന്നെയാണോടാ? ഒരു ലോറി ഉണ്ടെങ്കിൽ അതാടാ നമുക്ക് ഈ ലൂട്ട് കൊണ്ട് കൊണ്ടുപോകാനും പറ്റില്ലേ? കൊണ്ടുപോകാൻ പറ്റണില്ല. അരി ഇവിടെ അട്ടിയായിരിക്കും. ഇവിടെ അട്ടി പൊട്ടും നമുക്ക്. ഇവിടെ ഇവിടെ നമ്മൾ അടി പൊട്ടിക്കും. ഇവിടെ നമ്മൾ അടി പൊട്ടിക്കും. അതും കൊണ്ടു രണ്ടും ഉണ്ട. കൊണ്ടാക്കണ മേല് രണ്ടും ഉണ്ട. കറക്റ്റ് കൊണ്ടു. അത് കൊണ്ടു അടിച്ചപ്പോ ഒരു ലാഗ്. രണ്ടടി കൊണ്ടവൻ ചത്ത. എന്റെ വക ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഞാൻ. എടാ ഇത് കൊറച്ചു പേരല്ല. സൈഡ് കൂടെ വരണം. നീ ഒരു യഥാർത്ഥ മനുഷ്യന്റെ ബുദ്ധി വേണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അകത്ത് കയറി. എന്തിന്റെ അകത്ത്? ആ ബിൽഡിംഗിന്റെ. നീ അകത്ത് വാ. അകത്ത് ഞാൻ ഹെഡ്ഷോട്ട് അടിച്ചോണ്ടിരിക്കടോ. അമ്മാരെ കഷ്ടപ്പെട്ട് എന്റെ അടുത്തേക്ക് ഓടിയൊക്കെ വരും. ഞാൻ അടിച്ച് തെറപ്പിക്കും ഞാൻ അവനൊക്കെ. അവനവിടെ
എന്റെ ചാക്കട് ഞാനിതാ വരുന്നു. ഇവരെവിടെ ഇരിക്കണെന്ന് കാണാനില്ലേ? ഇവരോരോ ഒളിച്ചിരുന്ന് കൊല്ലടാ. എന്റെ അളിയേ, ഞാൻ ഈ ബോട്ടിനകന്നേരം ഞാൻ നീന്തണതാ. ആ ബോട്ടിന് വൃത്തിയോട്ടാ. ഞാൻ നിനക്കൊരു ഉപദേശം തരാം. അവരെ അടുത്ത് പോകരുത് സാർ. ചെലപ്പോ നമ്മടെ അമ്മാരെ ഏരിയയിൽ വന്നോണ്ട് അമ്മാര് വന്നായിരിക്കും. ഞാൻ അതേ ബുള്ളറ്റ് ഒക്കെ റീലോഡ് ചെയ്ത് വന്നിട്ടാ. അറിയില്ല എന്തൊക്കെ ഇടില്ല സാധനം കയ്യിലിരിക്കണം. എന്തായാലും അത് അടച്ചോ ചടച്ചോ ചോ, അതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. അല്ലെങ്കിൽ ഇപ്പളേ നമ്മുടെ വീട് പകുതി പോയേനെ. വെള്ളത്തിലിറങ്ങി വന്നു അടി മേടിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ മോനെ. എനിക്ക് ഫുഡ് വേണം, ഞാൻ ചത്തു. ഡ്രോപ്പ് ചെയ്തു കിട്ടിയത് കുറച്ച് ഡേഞ്ചർ വാർത്തയാണ്. അവന്റെ വലിയ മെക്കട്ട് കയറില്ല അടിച്ചിട്ട് എന്ത് കണ്ണു വെച്ചിട്ടാണ് അടിക്കണേ? പിസ്റ്റള് പിസ്റ്റള്. ഓ അത് കിടില്ല സാധനാ. അതാണ് നീ ഇങ്ങനെ അടിക്കണേ. അത് ഞാൻ ബുള്ളറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പിസ്റ്റൾ പിസ്റ്റളിന്റെ അട. അതുകൊണ്ട് എടുത്തോണ്ട് കൈ പിടിച്ചേക്കാം. ടക്ക ടക്ക ചെയ്ത് അടിക്കാം. അടി മേടിച്ചേരില്ലടി. എന്റെ ഹെൽപ്പ് പറഞ്ഞുകഴിഞ്ഞാ കുപ്പി മറ്റേ സാധനം ഉണ്ടോ നോക്കിട്ട്. അവൻ ശരിക്കുള്ള പ്ലെയർ ആണോ ചോദിച്ചു നമ്മള്. അവന്റെ അടി ഉണ്ടായി എന്റെ അമ്മേ, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. എന്റെ അമ്മ ഇത്ര ഉണ്ടെന്ന് എനിക്ക് വേണ്ട. ഗ്രനേഡ്, ബ്രോക്കൺ പോലീസ് ഹെൽമെറ്റ് കിട്ടിടാ. സ്ഥലം കഴിഞ്ഞു എല്ലാം അൺലിമിറ്റഡോ. അത്ര അധികം ആയിട്ടുണ്ടാ. എനിക്ക് ബ്രോക്കൺ ടാക്ടിക്കൽ ഹെൽമെറ്റ് എന്നെ 13 ഉണ്ട്. അല്ല 3 ഉണ്ട്. എത്ര വലിയ വീടിന്റെ കിളീനെ വെടി വെച്ചിടാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ കിളി ഫ്രൈയിലേക്ക് നമുക്ക് അടാടാ 11 നമുക്ക് ഇപ്പൊ കിടക്കാം. കിളി ഫ്രൈ ആക്കാലോ അപ്പൊ നമുക്ക്. എടാ ഉണ്ടാവൂന്നല്ലാണ്ട് കിളി ഫ്രൈ ഒന്നും ആവില്ലേ? ഭയങ്കര പാടാതിനെ കൊല്ലാൻ. ഞാൻ ഇവിടെ ഉള്ളിടത്തിന് അടിച്ചിട്ട്. നീ എവിടെ വേടി വെച്ചിട്ട്? ഞാനിപ്പുറത്തൊറത്തിനെ കൊന്നിട്ട് മൂന്നെണ്ണം. ഓ അത് വിളിച്ചിട്ടാ? അത് കൊള്ളാം കേട്ടാ. ഓ കുട്ടിന്റെ എന്റെ ഉണ്ട്, എന്റെ ഉണ്ട്, എന്റെ ഉണ്ട്. ഓ നൈസ്. അടുത്ത കിളി. ഓക്കേ.
ഇതില് അവളോട് ഫുഡിന് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ തന്നെയാണ്. ഇന്ന് മൂന്നാല് ഐലൻഡില് പോയി എല്ലാം അടിച്ചു പറക്കി. ഇന്ന് നമ്മളൊരു ഗട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ എല്ലാം പൊളിയായിരുന്നു. ഇതുപോലെ സർവൈവ് ചെയ്താലേ നമുക്ക് കുറെ ദിവസം ഇനിയും പോവാൻ പറ്റുള്ളൂ. ഇന്ന് രണ്ടു മൂന്ന് വട്ടം ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ വന്നു. പിന്നെ ഇതുള്ളതുകൊണ്ടാണ് നമ്മള് രക്ഷപ്പെട്ടത് കണ്ടല്ലോ. പിന്നെ കിളീനെ പിടിച്ചു വേടി വെച്ചിട്ട് സബ്സ്ക്രൈബിന്റെ വേറൊരു പാർട്ട് ടോമിന്റെ വരും. അവന്റെ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് അവിടെ നിന്ന് കാണാം. അടുത്ത വരെ എല്ലാവർക്കും ബൈ, കെയർ.